ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എഗ് കട്ട്ലെറ്റ് അല്ലെങ്കിൽ മുട്ട കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മൾ വെജിറ്റബിൾ കട്ട്ലെറ്റ്, ചിക്കൻ കട്ട്ലെറ്റ്, ബീഫ് കട്ട്ലെറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. മുട്ട കട്ട്ലെറ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കട്ട്ലെറ്റ് ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചോയിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 teaspoonനോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇപ്പം നമ്മളിപ്പോൾ എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാൻ എടുക്കാം. അതിലേക്ക് 1 teaspoonനോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ആ മുട്ട നന്നായിട്ട് ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ മുട്ട ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതൽ വളരെ ചെറിയ പീസസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കടായിലേക്ക് 2 tablespoonനോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 tablespoonനോളം വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും 1 tablespoonനോളം ഇഞ്ചി കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണ നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് സവാള വഴറ്റിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 teaspoonനോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 teaspoonനോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 teaspoonനോളം നമുക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിട്ടുള്ള ആ മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അടുത്തായിട്ട് ഞാനിവിടെ ഒരു 2 medium size ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിൽ ഇട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴോ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴോ ഒക്കെ പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമ്മളിവിടെ 4 teaspoonനോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയുടെ പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ നമ്മൾ ആക്കിയെടുക്കണം. ഇതേപോലെ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. ഇപ്പം നല്ലൊരു തിക്ക് കോട്ടിങ് വേണ്ടവർക്ക് കുറച്ചും കൂടെ കട്ടിയിലാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് എന്താണ് എന്നറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നമ്മൾ സാധാരണ ബ്രെഡ് എടുത്ത് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിക്കുക. അതിനുശേഷം ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു ആ സോഫ്റ്റ്നെസ് ഒക്കെ പോണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ല, ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് റവ എടുക്കാം. പക്ഷേ ബ്രെഡ് ക്രംസ് ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മുട്ട മിക്സ് കൂട്ടിൽ നിന്ന് കുറച്ച് ശേഷം എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അതായത് നന്നായിട്ട് എന്താ പറയുക കുഴഞ്ഞിരിക്കുന്നു, നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ലാത്തവർക്ക് നമുക്ക് ഈ കൂട്ട്, അതായത് ഈ പൊട്ടാറ്റോ മുട്ടയുടെ മിക്സ് കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത്
എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദയുടെ ഈ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മൈദയുടെ പകരം നമുക്ക് വേണമെങ്കിൽ മുട്ട എടുക്കാം. അതായത് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ മുക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഇതുപോലെ തന്നെ കലക്കിയെടുക്കാം. അപ്പം നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മൈദയുടെ ഇതിൽ മുക്കുക, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 to 30 minutes വരെ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഒരു പാനിൽ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം, കുറേ എണ്ണയിൽ വറുത്ത് പോകണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്ത് കോരാനായിട്ട്. ചൂട് കുറഞ്ഞാലും ചൂട് കൂടിയാലും കട്ട്ലറ്റ്സ് ഒക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഒരു ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ സൈഡും ഒരേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും. പക്ഷേ ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണോണ്ട് ഇങ്ങനെ മറിച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ ഇവിടെ ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അങ്ങനെ നമ്മുടെ എഗ് കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. താങ്ക് യു.